ഇക്കാസ്, ഇന്ന് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ മൂന്ന് പേര് എന്റെ അടുത്ത് വന്നിട്ട് കുറെ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങളെ മൂന്ന് പേരെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ. ഞാനൊന്ന് അവരെ വിളിക്കട്ടെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വിളിക്കാം അല്ലേ? ഓക്കെ, അകത്തേക്ക് വന്നോളൂ കേട്ടോ, സംസാരിക്കാം. നമസ്കാരം, ഇത് കലാമണ്ഡലം ശാരി, ഞാൻ കല്യാണ മണ്ഡപം മേരി. കല്യാണ മണ്ഡപം? ഏ, കല്യാണ മണ്ഡപം എന്താണ്? എനിക്ക് കലാമണ്ഡലത്തിൽ അവസരം കിട്ടിയില്ല, അപ്പൊ ഒരു കല്യാണ മണ്ഡപം വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ ഡാൻസ് പഠിച്ചു, അതുകൊണ്ടാണ് കല്യാണ മണ്ഡപം മേരി. മേരിദാസൻ എന്നാണ് എന്റെ പേര്. ഓ ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. തന്നാനം പാടിവാ, തന്നോ തിന്നോ ഓടിവാ, തന്നാനം പാടിവാ, തന്നോ തിന്നോ ഓടിവാ, സൽ 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 സൽ, എൻ തങ്ക കട്ടി ജൽ 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 ജൽ, എൻ സിന്ന കുട്ടി സൽ സൽ തൽ 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 തൽ, എൻ തങ്ക കട്ടി ജൽ 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 ജൽ, എൻ സിന്ന കുട്ടി തത്തിരികട താളം തതികണമെന്നൊരു മേളം, തത്തിരികട താളം തതികണമെന്നൊരു മേളം, തന്നാനം പാടിവാ, തന്നോ തിന്നോ ഓടിവാ, തന്നാനം പാടിവാ, തന്നോ തിന്നോ ഓടിവാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. എല്ലാം ഇടിയിട്ട് ഞങ്ങളെ ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കുട്ടികളുടെ ഭാഗ്യം, അല്ല, അവരൊരു പാഠം പഠിക്കും. അപ്പൊ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അല്ല, ഞങ്ങള് ഡാൻസ് പഠിക്കാൻ പറഞ്ഞോ? അയ്യോ, അല്ലല്ല, നിങ്ങള് ഓൾറെഡി എല്ലാം അറിയാവുന്ന ആൾക്കാരല്ലേ. നിങ്ങള് വൃശ്ചികം 16 അനുശ്രീ വന്നതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. നസീർക്കയുടെ വൺ മാൻ ഷോ വേണം, നാസ്കയുടെ ഗാനമേള വേണം, ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ അനുശ്രീയുടെ ഒരു ഡാൻസ് പെർഫോമൻസും വേണം. ഇതെല്ലാം വേണ്ടത് ഞങ്ങൾ ഓൾറെഡി ആ പ്രോഗ്രാം അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും, അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് വരുമല്ലോ. ഞങ്ങൾ ഡ്രസ് മാറാൻ പോവുക, ഞങ്ങൾ ക്ഷീണിക്കുക, ആ സമയത്താണ് നിങ്ങളുടെ പെർഫോമൻസ്. അപ്പോഴൊക്കെ നിങ്ങളൊന്ന് ഫില്ലർ അടിച്ചാ മതി, അത്രേ ഉള്ളൂ. സ്ഥലം കൊല്ലത്താണ്, കൊല്ലത്ത്. ആ, വൃശ്ചികം 16. അപ്പൊ നിങ്ങൾ വരണം. ഞങ്ങള് നിങ്ങളുടെ ഈ ഫംഗ്ഷൻ അല്ലേ, വൃശ്ചികം 16 മറ്റേ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വണ്ടി വിളിച്ച് നമ്മൾ അവിടെ ചെല്ലണം. നമ്മൾ സ്വന്തം വണ്ടിക്ക് വന്നാ മതി. അപ്പൊ ഒരു ഡ്രൈവറെ കൂട്ടിക്കോ, അയാളുടെ പൈസ നിങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങള് സ്വന്തമായി ഡീസൽ അടിച്ച് ഡ്രൈവർക്ക് പൈസയും കൊടുത്ത് ഞങ്ങളുടെ സ്വന്തം കാറിൽ നിങ്ങളുടെ പരിപാടിക്ക് വന്ന് പങ്കെടുത്ത് നിങ്ങളുടെ ഗ്യാപ്പില് നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോഴും ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഐറ്റം ഫില്ല് ചെയ്യാം. എനിക്ക് മനസ്സിലാക്കാൻ പോന്നേ ഉള്ളൂ അല്ലേ. അതായത് ഞങ്ങള് വരണമെങ്കിൽ ഞങ്ങളുടെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ? ഞങ്ങൾക്കൊരു പേയ്മെന്റ് ഉണ്ട്, ഞങ്ങൾക്ക് 3 പേർക്ക് ഓരോ പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റോ? ആ, പൈസ 10 പൈസ തരില്ല, ചുമ്മാ വന്ന് പങ്കെടുത്തിട്ട് പോണം. എന്തോ, ചുമ്മാ വന്ന് പങ്കെടുത്തിട്ട് പോണം. പേടിപ്പിക്കാണോ ഇത്? പേടിയല്ല, അയ്യോ, പേടിപ്പിക്കല്ല. നമ്മൾ, ഞങ്ങൾക്ക് ഒരു അളിയനുണ്ടേ, പുള്ളി ഒരു ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടറാണ്. എഴുതി ആറ്റിക്കും വന്നില്ലെങ്കിൽ നിങ്ങളെ, ഞങ്ങളെ, ഞങ്ങളുടെ സൗകര്യമല്ലേ വരണോ വേണ്ടെന്നുള്ളത്. ആ, അളിയന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട, പുള്ളിയുടെ പേരറിയാമോ? കാളകൂട ദാസൻ. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞാലല്ല, എഴുതി നാറ്റിക്ക്, 3 നാറ്റിക്ക്, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ, വിളിക്കട്ടെ ദാസൻ. ദാസനളിയാ, ദാസനളിയാ, പാട്ട് പാടി. തന്നാനം പാടിവാ, തന്നോ തിന്നോ ഓടിവാ, തന്നാനം പാടിവാ, തന്നോ തിന്നോ ഓടിവാ. കാളകുടം ദാസൻ. നമ്മള് കേട്ടിട്ടില്ല. നിങ്ങള് ഓൺലൈൻ കാണാത്തോണ്ടായിരിക്കും. ഞാൻ ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടറാണ്. ഓൺലൈനൊക്കെ കാണാറുണ്ട്. ഉണ്ട്. അതിന്റെ അകത്ത് കാളകുടം ദാസൻ എന്ന് പറഞ്ഞിട്ട് പൂച്ചയുടെ പടം ഇരിക്കുന്ന അത് നിങ്ങൾ കാണാറില്ല? പൂച്ചയുടെ പടമോ? ആ, എന്റെ എംബ്ലം പൂച്ചയുടെ ഒരു പടമാണ്. എപ്പോഴും കീറി മുറിക്കാൻ നിൽക്കുന്ന ഒരു രാഘവത്തോട് നിൽക്കുന്ന ഒരു പൂച്ചയുടെ മുഖമാണ്. അതാണ് ഇട്ടിരിക്കുന്നത്. അതാ ഫേസ് കണ്ടിട്ട് തിരിച്ചറിയാം ഞാൻ. അല്ല, അതങ്ങനല്ല, പൂച്ചയുടെ ഫേസ് ആയതുകൊണ്ടാണ് തിരിച്ചറിയാൻ കണ്ടപ്പോ. ഓ, തങ്ങിയതാണല്ലേ? അല്ലല്ല, ഓങ്ങിയതാ. അലിയ, ഇവര് പറയാണ്, ഇവര് വരാൻ മനസ്സിലായി, ജാടയാണ് അയാൾക്ക്. ഹലോ സൗര, ഒരു കാര്യം പറയട്ടെ,
നിങ്ങൾ ഈ ഓൺലൈൻ പത്രക്കാരെ ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് അറിയാവുന്ന ഉണ്ട്. അവരൊന്നും ഈ വക ചാടയൊന്നും കാണിക്കാറില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും അവരൊക്കെ മാന്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ മാന്യത എന്താ കുറവാ? നിങ്ങൾ ഇങ്ങനെ മാന്യത ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ മാന്യത വിചാരിച്ച നമ്മളെ പറ്റി. സുഹൃത്തെ, നിങ്ങളുടെ പേര് എന്താണെന്ന് പറഞ്ഞ? എന്റെ പേര് അല്ല, ഞാൻ എഴുത്ത് മാത്രമേ ഉള്ളൂ. എന്നെ ആൾക്കാരുടെ പേരെന്താണ്, ഏതാണ്, എങ്ങനെയാണെന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. മുഖം നോക്കി എഴുതാറില്ല, അതാണ്. അത് മനസ്സിലായി, മുഖത്ത് നോക്കാത്ത ആളാണ്. അത് പോട്ട്, ഇതിനെങ്ങനെയാ പോകാൻ പറ്റുമോ? ഇല്ലയോ? ഇല്ല, വരാൻ പറ്റില്ല എന്നാ അവര് പറയാൻ പറ്റില്ല. ഉറപ്പിച്ച് പറഞ്ഞില്ല. താൻ എന്താ എഴുതണെന്ന് ഞങ്ങൾക്ക് ഒന്ന് കാണണല്ലോ. ഈ പ്രോഗ്രാമിന് വരാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു തനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ല, അത് ഞാൻ എഴുതുന്നത് എന്താന്ന് നിങ്ങൾ അന്നേരം കണ്ട് പഠിച്ചാൽ മതി. അല്ല, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇവരെ അല്ല ഞാൻ ചോദിച്ചു വന്നില്ല. ഞാൻ കടക്കട്ടെല്ലാവർക്കും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. നാദൃശ, അതെ, അടിക്കുവോ? ചാർജ് വല്ലോ? ഞാൻ അടിക്കില്ല. അടിക്കില്ലേ? എന്റെ ഫ്രണ്ട്സ് അടിക്കാറുണ്ട്. ഞാൻ പലരും സുഹൃത്തുക്കളുണ്ട്. എന്ത്, അതിന് ഇവിടെ സാധനമൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ എഴുതി പിടിപ്പിക്കുകയാണെന്നേ. കോമഡി മാസ്റ്റേഴ്സിൽ വന്നിട്ട് ആദ്യം ചോദിച്ചത് ഇവിടെ മദ്യം കിട്ടുവോ എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഉല്ലസിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ തള്ളു. ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞു നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിട്ട് മദ്യം വേണം, നിങ്ങൾക്ക് വേണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് നിങ്ങളെ എഴുതി പറഞ്ഞിപ്പോ. അത് ഞാൻ എഴുതി തള്ളു. ഞാൻ നാറും നാറ്റിക്കും നിങ്ങളെ. ഇത് എഴുതി പിടിപ്പിച്ചിട്ട് ഞങ്ങൾ പറയും. കൂടുതൽ വാർത്തകളിലേക്ക് ഞങ്ങളുടെ ലിങ്കിലേക്ക് കേറുക. അപ്പൊ നിങ്ങൾ നാറും ചീയും. നിങ്ങൾ കാണാമല്ലോ. ഇയാൾ എന്നെ കുറിച്ച് മാത്രമല്ല എഴുതാൻ പറ്റുള്ളൂ. അല്ല, ഇയാൾ എഴുതിക്കോ. ഞാൻ എഴുതിക്കോ. എഴുതും ഞാൻ. കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. എഴുതിക്കോ. ഞാൻ എഴുതിത്തള്ളു. അതായത് എഴുതും. നിങ്ങളൊരു മാന്യതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയാം. കാര്യം അദ്ദേഹം വേറൊരാളുടെ പേരെടുത്തിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. അത് വിട്ടുകള, അത് പോട്ട്. അതല്ല നമ്മുടെ മാറ്റർ. ഒരു ബാംഗ്ലൂരിനെ ഒരു 10-16 പെൺകുട്ടികൾ നല്ല സുന്ദരികളായി വടിവത്ത പെൺപിള്ളേര് ഡാൻസ് കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതെ, അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ടോ? 16 പെൺകുട്ടികൾ വരുമോ? 16 വരും. ആണോ? ആ, ഉറപ്പാണല്ലോ. പെൺകുട്ടികൾ ഉറപ്പാണ്. 16 പേര് വരും. കോട്ടയം നസീർ കോമഡി മാസ്റ്റേഴ്സിൽ ആദ്യം വന്ന് ചോദിച്ചത് ഇവിടെ പെണ്ണുങ്ങളെ ഉണ്ടോ ഇല്ലയോ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ന്യൂസ് അങ്ങോട്ട് എഴുതി തള്ളും. അപ്പൊ അതിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലിലേക്ക് ലിങ്ക് ചെയ്യുക. എഴുതി തള്ളിക്കളയുമാണ് ഞാൻ. ഇപ്പൊ കോട്ടനസിന് പെണ്ണുമായി, ഇത് മദ്യവുമായി. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ചേട്ടാ. നിങ്ങളെ കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ പടമില്ലേ? ആ ഓട്ടോറിക്ഷ പടം ഇറങ്ങിയപ്പോ 2018 ഇറങ്ങിയ പടമാണത്. അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. നിങ്ങള് അഭിനയം നിർത്തിയിട്ട് ഓട്ടോയായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓടിക്കുക എന്ന് അന്ന് ഞാൻ എഴുതിയതാണ്. അപ്പൊ വന്നില്ലെങ്കിൽ അതിന്റെ മേളിൽ ഞാൻ ഇനി എഴുതും. അതേ, അളിയന് സ്വാതന്ത്ര്യം അറിയില്ല. അളിയൻ ഒരു എസ്ഐയായിട്ടൊരു ഒരു ഒടക്കുണ്ടായിരുന്നു. അപ്പൊ ഈ എസ്ഐന് അളിയൻ ഓട്ടം വെച്ചിരിക്കുന്നു. ഒരു ദിവസം ഈ എസ്ഐ അയാളുടെ ജീപ്പിന് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് കണ്ടു. അതിനകത്തൊരു ഗർഭിണിയായ സ്ത്രീ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നു. ഈ എസ്ഐ വേഗം ഈ ഗർഭിണിയെ ആശുപത്രി കൊണ്ടാക്കി. ഇത് അളിയൻ അറിഞ്ഞിട്ട് അളിയൻ വിട്ട ന്യൂസ് എന്താണെന്ന് അറിയാമോ? എസ്ഐയുടെ സഹായത്താൽ ഗർഭിണിയായ സ്ത്രീയെ എസ്ഐ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ വാർത്ത കണ്ടതും ഇയാളുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയി. ഇയാളുടെ ജോലിയും പോയി. ഈ എസ്ഐ ഇപ്പോഴും അളിയന്റെ പുറകെ കിടക്കാണ്. എന്റെ കാല് പിടിച്ച് കിടക്കാണ്. വീണ്ടും ജോലിക്ക് കയറാൻ വേണ്ടി കാല് പിടിച്ച് കിടക്കണോ കാലാവാരി അലക്കാൻ നടക്കുകയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അല്ലല്ല, ഇപ്പൊ നിങ്ങളുടെ 3 പേരുടെയും കാര്യത്തിൽ ഓൾറെഡി തീരുമാനമായി. ഇപ്പൊ ഇത് കള്ള്, ഇത് ദതു ദതു, അങ്ങനെ അങ്ങനെ പോട്ടെ. അപ്പൊ വൃശ്ചികം വനാറിന് വരുവില്ല. ഞങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാൽ അല്ല, ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയ നിങ്ങളുടെ പെർഫോമൻസ് അല്ല, നിങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾ ആരും വരുന്നില്ല. നിങ്ങള് ഓൺലൈനിൽ ന്യൂസ് കൊടുക്ക എന്തായാലും. കോട്ടനസര് അങ്ങനെ കാട് കയറരുതേ. നാദൃശ ഒതുങ്ങി. നിങ്ങൾ എന്താ ഒതുങ്ങാത്തത്? നിനക്ക് അറിഞ്ഞോടാ ഞാൻ ഒതുങ്ങൂല. ഒരു പണി, ഞങ്ങളുടെ പെർഫോമൻസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ശരിയൊന്ന് കാണിക്കുന്നു.
മൈക്കാട് സംഭവം മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എന്തായിരുന്നു അവിടെ ഡാൻസ് ക്ലാസ്? എങ്ങനെയായിരുന്നു? എവിടെയാണ് ഡാൻസ് ക്ലാസ്? കലാമണ്ഡലം എവിടെയായിരുന്നു? നിങ്ങള് ഡാൻസ് ക്ലാസ് കൊണ്ട് എത്ര വലിയ ബിൽഡിങ്ങുകളാണ് പണിത് ഉയർത്തിരിക്കുന്നുള്ളത് നിങ്ങളുടെ ആക്ഷൻ ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായില്ലേ? ഇടയ്ക്ക് ഇടവേളകൾ കിട്ടുമ്പോ ഞങ്ങളുടെ ഡാൻസ് സ്കൂൾ സന്ദർശിച്ച പുതിയ സ്റ്റെപ്പുകളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പാട്ട് ഒന്നുകൂടെ ഇട്ടടാ, വേറൊരു സ്റ്റെപ്പ് കാണിച്ചുകൂടെ ഇടാൻ പറ വേണ്ടുന്നേ. നല്ല സ്റ്റെപ്പായിരുന്നല്ലേ? അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതിന് വരണം, നിങ്ങള് സമയം കിട്ടുകയാണെങ്കിൽ വന്നാ മതി. താഴ് താഴ് താന്നിയേ താഴും നല്ലത് അറിയാലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇനിയും താഴുന്നതിനേക്കാൾ നല്ലത് പോകുന്നതാ. അതാണ് വീണ്ടും മ്യൂസിക് ഇടറാ, ഞങ്ങള് പൊക്കോട്ടെ.